ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേറ്റ് 10 ആണ്. ആൻഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ 16:8 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒന്നിക്കൽ ഇളം ചൂടുവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഹണി ഒഴിച്ചിട്ടുള്ള വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഡേ 2 ഞാൻ കാണിച്ച മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഇന്നലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഗോതമ്പോട്ടും തോരക്കറിയാണ് കേട്ടോ. അടിപൊളി ഫില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം ഞാൻ വർക്കൗട്ടിലേക്ക് പോയി. അതിനു മുന്നേ ഒന്ന് വാമപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവരും ഒരു 30 കൗണ്ട്സ് ഡെയിലി ഇതുപോലെ തന്നെ ചെയ്യുക. എന്നെ കൊണ്ട് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടെ തന്നെ 100 ജമ്പിൻ്റെ ആക്സും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണും. അത് കഴിഞ്ഞ് നന്നായി വേർപ്പൊക്കെ താണുകഴിഞ്ഞ ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുക. അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല കേട്ടോ. അതിനുശേഷം ഇതാ ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞ കുടിച്ചിട്ട് ആകെ 3 സ്പൂൺ ചോറാണ് കേട്ടോ എടുത്തത്. അതിന് കൂടാൻ പാടില്ല. പിന്നെ കുറച്ച് തോരക്കറി ഉണ്ടായിരുന്നു രാവിലത്തെ. പിന്നെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഊണ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അതിനുശേഷം നിങ്ങൾക്ക് വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കഴിയുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ്സോ വാൽനട്സോ ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ ലോ കലറീസ് ഉള്ള ബിസ്ക്കറ്റാണ്. അതുകൊണ്ടാണ് പാർലജി ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റൊക്കെ മധുരം കുറഞ്ഞ ബിസ്ക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. ഞാൻ ഒരു ചപ്പാത്തി, 2 ഓംലെറ്റ് അടിച്ചതും പിന്നെ കുറച്ച് ഭാജിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇത്രയുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് രാത്രി അഥവാ വിശക്കുകയാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ച് അന്നത്തെ ഡേ അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ ഡേ അവസാനിച്ചിരിക്കുന്നു. ബാക്കി നാളെ കാണാം.